ഇന്ന് നാം എപ്പോഴും കാണുന്ന ഒരു കാര്യം ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. ചുറ്റും നോക്കുമ്പോഴും പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും വളരെ കെയർലെസ് ആയി നടക്കുന്നുണ്ടോ, മാസ്ക് ധരിക്കുന്നില്ലേ, സാമൂഹ്യ അകലം പാലിക്കുന്നില്ലേ, കൈയൊക്കെ ആരെങ്കിലും കഴുകുന്നുണ്ടോ, അങ്ങനെ ഷോപ്സിലേക്ക് കയറുമ്പോൾ അങ്ങനെ വല്ല സംവിധാനമുണ്ടോ, പബ്ലിക് സ്പിറ്റിംഗ് എന്നുള്ള ശീലം ഇപ്പോഴും തുടരുന്നില്ലേ എന്ന് നമുക്ക് നോക്കുമ്പോൾ പലപ്പോഴും ശരിയാണ്, പലരും അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമുക്ക് മുമ്പിൽ കാണുന്ന ശത്രുവിനെ മാത്രമേ പേടിയുള്ളൂ. അദൃശ്യമായതും കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്ത ഒരു ശത്രുവിനെ നമുക്ക് പേടിയില്ല. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് ഇതിന് കാരണമായിരിക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കൊറോണ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കോവിഡ് ഉള്ള ആൾക്കാരെല്ലാം കണ്ടാൽ പ്രത്യക്ഷമായി രോഗിയായിട്ട് തോന്നുന്നില്ല. ചുമയും പനിയും തുമ്മലും ശ്വാസമുട്ടൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അതിനകത്ത് വളരെ ലഘുവായ ലക്ഷണങ്ങളുള്ള എത്രയോ ആൾക്കാരുണ്ട്. കൊറോണയുടെ 95% 95% വളരെ സിമ്പിൾ ലക്ഷണങ്ങളുള്ള ആൾക്കാരാണ്. ഇതല്ലാതെ തന്നെ ലക്ഷണങ്ങളേ ഇല്ലാതെ കുറേ പേരും നമുക്ക് ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ പരിസരത്ത് ഉണ്ടെങ്കിലോ ആ വ്യക്തിയിൽ നമുക്ക് കിട്ടാം. ഇനി നമ്മളാണ് ആ വ്യക്തിയെങ്കിലോ നമ്മളിൽ നിന്നറിയാതെ നമ്മളോട് ഇടപഴകുന്ന ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ എത്രയോ ആൾക്കാർക്ക് നമ്മൾ അറിയാതെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റാതിരിക്കാനാണ് നമ്മൾ കെയർഫുൾ ആകണം. കെയർഫുൾ ആകണമെങ്കിൽ നമുക്ക് അതിൻ്റെ മോട്ടിവേഷൻ, നമുക്കൊരു പ്രചോദനം വേണമല്ലോ സൂക്ഷിക്കാം. എന്തിനെ നമുക്ക് പ്രചോദനമായി യൂസ് ചെയ്യാം? നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ പുറത്തിറങ്ങുന്നു, ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഗേറ്റ് തുറങ്ങി രണ്ട് സൈഡിലേക്ക് നോക്കും. മനസ്സിലെങ്കിലും സങ്കല്പിച്ച് കാണേണ്ടത് എല്ലാ സ്ഥലത്തും കൊറോണ വൈറസ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ റോഡിൻ്റെ മുമ്പിലത്തെ റോഡിൽ കൊറോണ ഇരിക്കുന്നു, അവിടുത്തെ ലൈറ്റ് പോസ്റ്റിൻ്റെ പുറത്തിരിക്കുന്നു, അവിടെയുള്ള മരങ്ങളുടെയൊക്കെ തൂങ്ങി കിടക്കുന്നു. പിന്നെ അതിപ്പോൾ ഒരു ബസ്സോ ഒരു ഓട്ടോ നമ്മൾ പിടിക്കാൻ നിൽക്കുമ്പോൾ ഓട്ടോയിലെ ആ ബാറിലും സൈഡിലെ ഡോറിലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ സൂക്ഷിക്കാനുള്ളൊരു പ്രചോദനമാണ്. അപ്പോൾ ആ വിധത്തിൽ ഇങ്ങനെ മനസ്സിൽ കണ്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തൊടുന്നതിന് മുമ്പേ നമ്മൾ കൈ കഴുകും. എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കും. നമ്മൾ ചുറ്റും കാറ്റത്തൊക്കെ കൊറോണകൾ ഇങ്ങനെ ഓടി നടക്കുന്നത് പറന്ന് നടക്കുന്നത് കാണുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് ഇങ്ങനെ കൊറോണകൾ കുറയണം പുറത്ത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് അറിയാതെ കുറേ കോവിഡുകൾ ഇങ്ങനെ ഓടി നടക്കുന്നു. ഇത് മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മാസ്ക് കൃത്യമായിട്ട് ധരിക്കാൻ നമ്മളെ ഇത് പ്രേരിപ്പിക്കും. അതുപോലെ ഒരാൾ തുപ്പുന്ന കണ്ടു കഴിഞ്ഞാൽ ആ അവിടെ മുഴുവൻ കൊറോണ വന്ന തരത്ത്, അപ്പോൾ ആ വ്യക്തിയോടത് പറഞ്ഞ് തിരുത്താനും ഇതൊരു സഹായമായിരിക്കും. അപ്പോൾ ഈ വിധത്തിൽ നമ്മളെ പേടിപ്പിക്കാനല്ലാതെയും നമുക്ക് ഈ ഒരു ഇമേജ് അല്ലെ വിഷ്വലൈസേഷൻ, ആ ദൃശ്യം മനസ്സിൽ കാണാവുന്നൊരു ഒരു ദൃശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു പ്രചോദനത്തിനാണ്, ആരെയും പേടിപ്പിക്കാനല്ല. പക്ഷേ ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ നമ്മൾ മാറേണ്ടതുണ്ട്. ആ അറിവ് നമുക്കറിയാം, കൊറോണയെ പറ്റി അറിയാം, അതിൻ്റെ കൂടെ അവബോധം, ഇതെനിക്ക് പ്രസക്തമാണ് നിങ്ങൾക്കും പ്രസക്തമാണ് എന്നുള്ള അവബോധം, അതിൻ്റെ പുറകെയാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യതിയാനം, ഗുണപരമായ ഒരു വ്യതിയാനം വേണം, ദാറ്റ്സ് ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ വ്യക്തിക്കും, പബ്ലിക്കിലെ ഓരോ വ്യക്തിക്കും, നമ്മളെല്ലാം പബ്ലിക്കിലെ വ്യക്തികളാണ്, നമ്മളെല്ലാം സമൂഹത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ, എല്ലാവരും ഭയക്കുന്നൊരു വാക്കുണ്ടല്ലോ സാമൂഹ്യ വ്യാപനം, അതിനെ നമുക്ക് ഓരോരുത്തരും തടയാൻ സാധിക്കും. അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ ലക്ഷ്യം.